നാമം വാഴ്ത്തപ്പെടുമാറാക്കട്ടെ ആത്മമിത്രം എന്ന ഈ പ്രോഗ്രാമിൽ കൂടി ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഇന്നത്തെ അല്പനേരത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വേദവാക്യങ്ങൾ ആഗ്രഹിക്കുന്നു ഉടനെ യേശു തൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരം ആയപ്പോൾ അവിടെ ഇരുന്നു പടവോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയുടെ രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടൽമേ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടൽമേ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോടെ ധൈര്യപ്പെടുവി ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ പരിസര കാലയളവിൽ സംഭവിച്ച ഒരു സംഭവമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് പതിനാലാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ ആ പടകിൽ അക്കരയ്ക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം ഇവിടെ ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അഞ്ചപ്പൂ രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ഒരു സംഭവം ഈ ഭാഗത്തിന് മുമ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുശേഷമാണ് യേശു കർത്താവ് ഈ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നാം അറിഞ്ഞിരിക്കുന്നത് പോലെ ആ ശിഷ്യന്മാർ അങ്ങനെ പടകുകയറി പോകൂ പോകുകയാണ് ഇവിടെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിച്ചത് പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി എന്നിട്ട് കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയുടെ നാലാം വ്യാമത്തിൽ അവൻ കടൽമേ നടന്ന് അവരെ അടുക്കൽ വന്നു അപ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നത് പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വാത്സ്യ ശിഷ്യന്മാർ അവർ അനുഭവിക്കുന്നതായ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാത്രിയുടെ നാലാം യാമം സ്ഥലം കടലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ആ അധ്വാനം അവിടെ വായിച്ചിരിക്കുന്നത് അവിടെ ഇപ്രകാരമാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത് കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർ വലഞ്ഞു പോയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ് രാത്രിയുടെ നാലാം വ്യാമത്തിൽ അവർക്ക് നേരിട്ടത് അതിശക്തമായ കാറ്റടിക്കുന്നു തിരമാലകൾ ആഞ്ഞടിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ശിശുമാർക്ക് അറിയത്തില്ല അവർ ഒന്നാം വ്യാമത്തിലും രണ്ടാം വ്യാമത്തിലും മൂന്നാം വ്യാമത്തിലും നിലവിളിച്ചു എന്നാൽ നാലാമത്തെ യാമത്തിൽ യേശു കർത്താവ് അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് കൃത്യത്തിൽ സന്തോഷിപ്പിച്ച ഒരു കാര്യം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്ര പ്രയാസപ്രതികൂലങ്ങൾ തണ്ടുവലിച്ച് വലയുന്ന ജീവിതഭാരത്താൽ കഷ്ടപ്പെടുന്ന സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെടുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ നിലയിലും വളരെ പ്രതികൂലം അനുഭവിക്കുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലുണ്ട് യാതൊരു സംശയമില്ല ഇവിടെ സമയം രാത്രിയുടെ നാലാം യാമത്തിലാണ് സ്ഥലം കടലിൻ്റെ കടലിലാണ് തീർച്ചയായിട്ടും അവർ എത്രമാത്രം നിലവിളിച്ചാലും ആ നിലവിളി അന്തരീക്ഷത്തിൽ ലയിക്കുന്നതല്ലാതെ കരയിലുള്ള ആരും അവരുടെ നിലവിൽ കേൾക്കുവാനായിട്ട് പോകുന്നില്ല മാത്രമല്ല ആ പ്രത്യേക സാഹചര്യത്തിൽ അവരെ രക്ഷിപ്പറായിട്ട് ഒരു മനുഷ്യരും അവിടെ കടന്നു വരുത്തില്ല അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് അവിടെ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടോ ബന്ധുബലം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും ഒന്നും സാധിക്കാത്ത ചില പ്രത്യേക നിമിഷങ്ങൾ കേവലം പ്രാർത്ഥിക്കുകയല്ലാതെ ദൈവസന്നദിയിൽ നിലവിളിക്കുകയല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ചില പ്രത്യേക നിമിഷങ്ങളിൽ കൂടി ദൈവജനം കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരെ പറഞ്ഞയച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ് നിശ്ചയമായിട്ടും വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആ കർത്താവ് അറിയുന്നുണ്ട് എൻ്റെ ശിഷ്യന്മാർ തണ്ടു വലിച്ചു വലയുകയാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പ്രതികൂല കാറ്റുകളാൽ അവർ വലഞ്ഞിരിക്കുകയാണ് അവർക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് നിശ്ചയമായിട്ടും അവരെ പറഞ്ഞയച്ച കർത്താവ് ആ രാത്രിയുടെ നാലാം വ്യാമത്തിൽ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ആർക്കും കടന്നു വരുവാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സമയത്ത് മനുഷ്യമായ എല്ലാ കരങ്ങളും തളർന്നു പോകുമ്പോൾ എല്ലാ കണ്ണും മങ്ങിപ്പോകുമ്പോൾ ഓ മങ്ങിടാത്തൊരു കണ്ണ് സ്വർഗത്തിലുണ്ട് ഈ കർത്താവ് ആ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അത് രാത്രിയുടെ നാലാം വ്യാമമാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യമായ കരത്തിനും അവിടെ കടന്നു വന്ന് സഹായിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ആർക്ക് കടന്നു വരുവാൻ സാധിക്കും എങ്ങനെ കടന്നു വരുവാൻ സാധിക്കും ഒരിക്കലും സാധ്യമല്ല എന്നാൽ അവരെ പറഞ്ഞയച്ച കർത്താവ് വിശ്വസ്തനാണ് പ്രിയമുള്ളവരെ നമ്മളെ ഈ രക്ഷയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവമായ കർത്താവ് അത്ര വിശ്വസ്തനാണ് നാം ചില പ്രയാസ പ്രതികൂലങ്ങൾ കൂടി വലഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരേ ഒരു ദൈവം അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ശിഷ്യന്മാരുടെ അരികിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു കടന്നു എന്നിട്ട് അവരോട് പറയുകയാണേ ധൈര്യമായിരിപ്പീ എന്ന് പറയുന്നുണ്ട് കാറ്റ് അടങ്ങുക കടലെ ശാന്തമാകുക ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും ആർ തിരമാലയും ആ ശബ്ദത്തിന് മുമ്പാകെ നിശ്ചലമായി പ്രിയമുള്ളവരെ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള കർത്താവ് ആ ശബ്ദം കേട്ടപ്പോൾ പകൃതി ശക്തികൾ ശാന്തമായി ഇതാ അവിടെ ഒരു സ്വസ്ഥത വരികയാണ് അവർ സന്തോഷത്തോട് മറുകര കടക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഇന്ന് ഈ ദൈവസന്നധിയിൽ നാം ഇരിക്കുമ്പോൾ ഏത് വിധത്തിലുള്ള പ്രതികൂല കാറ്റുകളാണ് നമ്മളെ ആഞ്ഞിടിക്കുന്നത് പ്രിയമുള്ളവരെ വിവിധമായിരിക്കുന്ന കാറ്റുകളാ ഞാനതറിയുന്നില്ല പക്ഷേ നമ്മളെ വിളിച്ച ദൈവം ഹൃദയത്തിൻ്റെ നിലവാരം ദൈവം നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം ഏത് സമയമായാലും നമ്മുടെ അടുക്കൽ വന്നിട്ട് ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് നിശ്ചയമായിട്ടും ഈ കർത്താവിൽ നമുക്ക് എത്രത്തോളം ആശ്രയിക്കാമോ അത്രത്തോളം നമുക്ക് ആശ്രയിക്കാം അവിടെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനാണ് സാധിക്കുന്നത് അവർ പട അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നി ദൈവപുത്രൻ സത്യം എന്ന് അവനെ നമസ്കരിച്ചു മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ അവർ അക്കരയെത്തി പ്രിയമുള്ളവരെ അക്കരയെത്തി ഈ അക്കരയെത്തുന്നതിന് മുമ്പുള്ള പ്രയാസമാണല്ലോ നാം ഇതുവരെ വായിച്ചു കേട്ടത് നിശ്ചയമായിട്ടും അനേക കഷ്ടങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട് ആ കഷ്ടങ്ങൾ ഉള്ളത് നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട നമ്മുടെ സ്വർഗത്തിലെ ദൈവം നാം സേവിക്കുന്ന ദൈവം നമ്മുടെ പ്രാണപ്രിയൻ ഏതു കഷ്ടത മധ്യത്തിൽ നമ്മുടെ അരിയിലേക്ക് വരും പുസ്തന പൗലോസ് ആ റോമിലേക്ക് ആ താൻ യാത്ര പോകുന്ന സമയത്ത് പോസ്സിലെ പ്രവൃത്തി ഇരുപത്തിയേഴാമത്തെ അധ്യായം വായിക്കുമ്പോൾ വളരെ പ്രയാസ പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു കപ്പൽ യാത്രയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ആ പ്രതികൂലത്തിന് മധ്യത്തിലെ പോസ്സനായ പൗലൂസ് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ കർത്താവ് കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു പൗലൂസേ നീ ഭയപ്പെടേണ്ട നീ കൈസറവും പാകം നിൽക്കേണ്ടതാകുന്നു നിൻ്റെ കൂടെയുള്ള എല്ലാവരും അവരുടെ ഒരു തലയിലെ മുടി പോലും അതേ നശിച്ചുപോകയില്ല ആ നിലയിൽ ആശ്വാസം ശ്വാസം പകർന്നു കൊടുത്ത ഒരു കർത്താവ് നിശ്ചയമായും ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ദൈവവേതല്ലേ നാം പ്രതികൂലത്തിൽ കടന്നു പോകുമ്പോൾ ആ പ്രതികൂലം കണ്ടിട്ട് മാറി നിൽക്കുന്നവനല്ല നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുവാൻ കർത്താവിന് മനസ്സായെങ്കിൽ അവരുടെ പ്രയാസം കണ്ടിട്ട് മാറി നിൽക്കത്തില്ല മഹാകരണയുള്ളവൻ മഹാസ്നേഹമുള്ളവൻ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ അരികിലേക്ക് വന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും ദൈവം അക്കരെ എത്തി നിശ്ചയമാ ായിട്ടും നാം നമ്മുടെ കർത്താവിനെത്തും സ്വർഗീയ രാജ്യത്തെത്തും അതിന് അതിനിടയിൽ നമുക്ക് വരുന്ന എല്ലാ പ്രയാസ പ്രതികൂലങ്ങളും അതേ അത് പരിഹരിപ്പാൻ ഒരു കർത്താവുണ്ട് എന്തുകൊണ്ടെന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല ഒരു സ്ത്രീ അവർ പ്രസവിച്ച കുഞ്ഞിനെ മറന്നു നിന്നിരിക്കും എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നമ്മളെ മറക്കത്തില്ല നിശ്ചയമായിട്ടും കുനിഞ്ഞിരിക്കുന്നവർ നിവർത്തുന്ന വീഴുന്നവരെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് മനം തകർന്നവർക്ക് അവൻ അവരുടെ മുറിവുകളെ കെട്ടുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് നിശ്ചയമായി ഈ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം ആരെല്ലാം കടന്നു പോയാലും ആരെല്ലാം മാറിപ്പോയാലും നമ്മളെ വലച്ചിൽ കാണുന്ന കർത്താവ് നമ്മുടെ അരിയിലേക്ക് വരും അത്രമാത്രം സ്നേഹസമ്പന്നാണ് കർത്താവായു ക്രിസ്തു ഇത് എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് എൻ്റെ വത്സല് പ്രിയമുള്ളവരെ നിങ്ങൾ ഇന്ന് രീ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് വലഞ്ഞിരിക്കുന്നത് ആ വിഷയം കർത്താവ് അറിയുന്നുണ്ട് നമുക്ക് സമ്പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുക ഈ ശിഷ്യന്മാരുടെ അരിയിലേക്ക് അന്ന് കടന്ന് എന്നതായ കർത്താവ് മരിച്ചു മൺമറഞ്ഞവനല്ല ജീവിക്കുന്ന ദൈവമാ ആ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് നമ്മളും കൂടെയുണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അവൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധാനം ക്കി വക്കാം നമ്മളെ ആശ്വസിപ്പിക്കും നാം തീർച്ചയായിട്ടും കർത്താവിൻ്റെ ആ സ്നേഹം ആ മതിയാവും ആസ്വദിക്കുക മാത്രമല്ല നാം ഒരു നാൾ നമ്മളെ നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്ത് അക്കരെ എത്തും അന്ന് കർത്താവിൻ്റെ കരുതൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവിനെ നമസ്കരിപ്പാൻ അധികമായിട്ടിടയാകും വചനം കേട്ടുള്ളവരെയും കർത്താവ് സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ